വിട്ടൽ ഭക്തയായ സക്കുഭായിയുടെ ജീവചരിത്രം രണ്ടാം ഭാഗം. നിലവിളക്ക് കൊളുത്തിക്കഴിഞ്ഞപ്പോഴാണ് കമലാഭായി ശ്രദ്ധിച്ചത് സക്കുവിനെ കാണാനില്ല. വിളക്ക് കൊളുത്തുമ്പോഴേക്കും നാരായണ നാരായണ ജപിച്ചുകൊണ്ട് എത്താറുള്ള കുട്ടിയാണ്. നാമം ജപിക്കാൻ മാത്രം അവളെ ആരും നിർബന്ധിക്കേണ്ടി വന്നിട്ടില്ല. മുത്തശ്ശി അത് കാണുമ്പോൾ പറയാറുണ്ട്, ഏതോ പുണ്യജന്മ ആ കുട്ടിയുടെ, അതാ നാമം ജപിക്കാൻ മടിയില്ലാത്തത്. ഈ കുട്ടി എവിടെ പോയി? കമലാഭായി വിളക്കുമായി മുറിയിൽ കയറി നോക്കി. കുട്ടിയെ കാണാനില്ല. ഇരുട്ടിക്കഴിഞ്ഞിരിക്കുന്നു. തെല്ല് പരിഭ്രമത്തോടെ അവർ സക്കുവിനെ വിളിക്കാൻ തുടങ്ങി. അത് കേട്ടുകൊണ്ടാണ് പുറത്തുപോയ ഗംഗാധര റാവു വീട്ടിലേക്ക് വന്നത്. എന്താ, എന്തുപറ്റി, എന്തിനാ പരിഭ്രമം? കുട്ടിയെ കാണുന്നില്ല. എവിടെ പോകാനാ? നീ വിഷമിക്കാതിരി, അവൾ ഉറങ്ങുകയായിരിക്കും. ഇല്ല, ഞാൻ അകത്തൊക്കെ നോക്കി. ത്രിസന്ധിക്ക് അവൾ ഉറങ്ങാറില്ലല്ലോ. കുട്ടി നാമം ജപം മുടക്കാറുമില്ല. അവൾ പുറത്തോട്ട് പോയിരുന്നുവോ? ഉവ്വ്, തെരുവിൽ കളിക്കാൻ കൂട്ടുകാർക്കൊപ്പം പോയി. അതെന്നും പോകാറുള്ളതല്ലേ. അമ്മയ്ക്ക് പരിഭ്രമം കൂടിത്തുടങ്ങി. ഞാനൊന്ന് പുറത്തു നോക്കിയിട്ട് വരാം, വല്ല കൂട്ടുകാരുടെയും വീട്ടിൽ കാണും. ഗംഗാധര റാവു തൻ്റെ പരിഭ്രമം പുറത്ത് കാണിക്കാതെ വിളക്ക് വാങ്ങി നടന്നു. നല്ല കാറ്റുണ്ട്, തണുപ്പും. സക്കു എന്ന് വിളിച്ചുകൊണ്ട് തെരുവിൽ കാണുന്ന വീടുകളുടെ മുന്നിലെല്ലാം അദ്ദേഹം എത്തി. കുട്ടികൾ കളിക്കാറുള്ള പൂഴിമണ് നിറഞ്ഞ മരച്ചുവട്ടിലേക്ക് പോകാൻ എന്തോ ശക്തമായൊരു പ്രേരണ അദ്ദേഹത്തിനുണ്ടായി. തിടുക്കത്തിൽ ഗംഗാധര റാവു അങ്ങോട്ടേക്ക് നടന്നു. ആരോ ഇരിക്കുന്നത് പോലെ, ഇരുളിൽ അവ്യക്തമായ രൂപം. അദ്ദേഹം ഓടിച്ചെന്നു. കാറ്റിൽ വിളക്ക് കെടാതിരിക്കാൻ ഒരു കൈകൊണ്ട് മറച്ചു പിടിച്ച് കുനിഞ്ഞു നോക്കി. ഭഗവാനെ, അദ്ദേഹം തേങ്ങിപ്പോയി. തൻ്റെ കുഞ്ഞ് സക്കു. അദ്ദേഹം അവളെ വാരിയെടുത്തു. കാറ്റടിച്ച് ശരീരം തണുത്തിരിക്കുന്നു. പക്ഷെ മുഖത്ത് പ്രസന്നത. ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്, ഒന്നും വ്യക്തമാകുന്നില്ല. കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് ഗംഗാധര റാവു വീട്ടിലേക്ക് തിരക്കിട്ട് നടന്നു. അല്ല, ഓടുകയായിരുന്നു. കുട്ടിയുമായി വരുന്ന ഗംഗാധര റാവുവിനെ കണ്ട് കമലാഭായി പരിഭ്രമിച്ചുപോയി. ഈശ്വര, എന്തു പറ്റി എൻ്റെ കുഞ്ഞിന്? ഏയ്, ഒന്നും പറ്റിയില്ല, ചെറിയൊരു പനി പോലെ. അവൾ എവിടെയായിരുന്നു? നിയന്ത്രണം വിട്ട പോലെ കമലാഭായി തിരക്കി. ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ. നീ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി വേഗം കുഞ്ഞിനെ തുടയ്ക്ക്. തൻ്റെ വിഷമം പുറത്തറിയിക്കാതെ ഗംഗാധര റാവു ചെറിയൊരു കള്ളം പറഞ്ഞു. അദ്ദേഹം സക്കുവിനെ കട്ടിലിൽ കിടത്തി. കമലാഭായി പരിഭ്രമത്തോടെ കുഞ്ഞിനെ തലോടി പിന്നെ പരിചരിച്ചു. എല്ലാവരും നല്ല ഉറക്കം. മാതാപിതാക്കളുടെ നടുവിൽ സക്കു. കുട്ടി നല്ല ഉറക്കത്തിൽ. ഗംഗാധര റാവു ചിന്താധീനനായിരുന്നു. ഇങ്ങനെ ഇത്ര നേരം അനക്കമില്ലാതെ മരച്ചുവട്ടിൽ അവൾ എങ്ങനെ ഇരുന്നു? ജാതകം എഴുതിയപ്പോൾ ഗണകൻ പറഞ്ഞ വാചകം ഉള്ളിൽ മിന്നിമറഞ്ഞു. ഈ കുട്ടിക്ക് സന്യാസയോഗമാ കാണുന്നത്. കുടുംബജീവിതം ഉണ്ടാകുമെന്ന് തോന്നണില്ല. ഉണ്ടേൽ തന്നെ അത്ര സുഖകരമാവില്ല താനും. പക്ഷെ സക്കുവിൻ്റെ പ്രകൃതം വളരെ വ്യത്യാസമായിരുന്നു. കളിച്ച് ചിരിച്ച് ഉഷാറായി നടക്കുന്ന കുസൃതി പെൺകുട്ടി. ഒരു സാധു പ്രകൃതം ഒരിക്കലും അവളിൽ കണ്ടിട്ടില്ല. അവൾക്കെങ്ങനെ ഇത്ര നേരം അവിടെ ഈ വിധം ഇരിക്കാൻ കഴിഞ്ഞു? ഇനി വല്ല അസുഖവുമായിരിക്കുമോ? അങ്ങനെയെങ്കിൽ ചമ്രം വെടിഞ്ഞിങ്ങനെ ഇരിക്കാനാകുമോ? ഗംഗാധര റാവുവിൻ്റെ മനസ്സ് കാട് കയറാൻ തുടങ്ങി. അദ്ദേഹത്തിന് നന്നായി ഉറങ്ങാൻ പോലും സാധിച്ചില്ല. അതിരാവിലെ സക്കുവിൻ്റെ ശബ്ദമാണ് മയക്കത്തിൽ നിന്നും അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചത്. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, അദ്ദേഹം ചാടി എഴുന്നേറ്റു. നേരം പുലർന്നിട്ടില്ല. സക്കു എഴുന്നേറ്റിട്ടുമില്ല. പക്ഷെ കുട്ടി ഉറക്കത്തിൽ തന്നെ ജപത്തിലാണ്. അദ്ദേഹം അവളുടെ കവളിൽ തട്ടി വിളിക്കാൻ ശ്രമിച്ചു. കണ്ണ് തുറന്നെങ്കിലും ഒന്നും കാണാത്തതുപോലെ അവൾ വീണ്ടും കണ്ണടച്ചു. വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അപ്പോഴും നാമജപം തുടരുന്നുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ ശബ്ദം കേട്ടാണ് കമലാഭായി എഴുന്നേറ്റത്. എന്തുപറ്റി? കമലാഭായി മുടിവാരി ഒതുക്കിക്കെട്ടിക്കൊണ്ട് തിരക്കി. അറിയില്ല, കുട്ടി ഉറക്കത്തിൽ നാമം ജപിക്കുന്നു. വല്ല ബാധയും കൂടിയതാണോ ഈശ്വര? ഛേ, എന്ത് മണ്ടത്തരമാണ് നീ പറഞ്ഞത്! ബാധ കൂടി ഈശ്വരനാമം ജപിക്കാനാവുമോ?
ഇനി വല്ല യോഗീശ്വരന്മാരുടെ സാന്നിധ്യം നമ്മുടെ കുഞ്ഞിൻ്റെ ഉള്ളിൽ കടന്നുകൂടിയോ ആവോ? കമലാഭായി പറഞ്ഞു. ഗംഗാധരാവ് പറഞ്ഞുപോയി, എൻ്റെ ഈശ്വര, നമ്മളിനി എന്താ ചെയ്യുക? ആ മരച്ചുവട് അത്ര നന്നല്ലെന്ന് ഞാൻ പറയാറില്ലേ, അവിടെ ദേവതാ സാന്നിധ്യമുള്ള സ്ഥലമാണ്. കുട്ടി വല്ലതും കണ്ട് പേടിച്ച് കാണുമോ ആവോ? ഏതായാലും നേരം വെളുക്കട്ടെ, നീ കിടക്ക്. ഗംഗാധരറാവു അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നേരം പുലർന്നു, സക്കു ഉണർന്നു. അവൾ വല്ലാതെ മാറിയിരിക്കുന്നു. ഇതുവരെ കണ്ടിട്ടുള്ള ചാട്ടമില്ല, തിമിർപ്പില്ല, വളരെ ശാന്തമായിരിക്കുന്നു. ചോദ്യത്തിന് ഉത്തരം മാത്രം. കഴിയുന്നത്ര തനിച്ചിരിക്കാൻ സക്കു ആഗ്രഹിച്ചു. മാതാപിതാക്കൾക്ക് പരിഭ്രാന്തിയായി. പെൺകുഞ്ഞല്ലേ, ആൾക്കാർ കേട്ടാൽ വേണ്ടാത്തത് പറയാൻ തുടങ്ങും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ കുട്ടിക്ക് മാറ്റമുണ്ടാകുമെന്ന് അവർ കരുതി. പക്ഷെ സക്കുവിൻ്റെ പ്രകൃതത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. അന്ന് അടുക്കളയിലെ ജോലിയൊക്കെ നേരത്തെ ഒതുക്കി കമലാഭായി പുറത്തിറങ്ങി സക്കുവിൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി. അന്ന് എന്താണ് നടന്നതെന്ന് അറിയണമല്ലോ. കുട്ടികൾ വിശദീകരിച്ചു. അന്ന് ഒരു വൃദ്ധൻ വന്നു. ഭ്രാന്തനെന്ന് കരുതി ഞങ്ങൾ ഓടി. അയാൾ സക്കുവിൻ്റെ കളിവീട് തട്ടിത്തകർത്തു. അവർ തമ്മിൽ വഴക്കുണ്ടായി. അപ്പോൾ അയാൾ സക്കുവിനെ തൊട്ടു, കാതിലെന്തോ പറഞ്ഞു. കുട്ടികളുടെ വിവരണം ഇത്രയും മതിയായിരുന്നു കമലാഭായിക്കൊരു നിഗമനത്തിലെത്താൻ. ആ വൃദ്ധൻ തൻ്റെ കുഞ്ഞിലേതോ ബാധയെ കടത്തിവിട്ടു. അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഇങ്ങനൊരു മാറ്റം എങ്ങനെ വരും? കമലാഭായി നെഞ്ചിടിപ്പോടെ ഭർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് സാധാരണ സംഭവമല്ല. ആ വൃദ്ധൻ ദിവ്യൻ തന്നെയാണ്. ഉത്തമ ഭക്തന്മാർക്ക് വരുന്ന പ്രകൃതങ്ങളാണ് സക്കുവിൽ കാണുന്നത്. പക്ഷേ അകാലത്തിൽ നമ്മുടെ കുഞ്ഞിന് ഇത് വന്നുപോയി. അദ്ദേഹം നെടുവീർപ്പിട്ടു. കാലം മുന്നോട്ട് നീങ്ങി. സക്കു അതിസുന്ദരിയായി. അവൾ തീവ്രമായി ഈശ്വരഭക്തിയിൽ മുഴുകി. മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് വീട്ടുജോലികൾ നന്നായി ചെയ്ത് സദാസമയവും ഭഗവത് ചിന്തയിൽ മുഴുകി സക്കു കാലം പോക്കി. തിരുനാമം ജപിക്കാൻ തുടങ്ങുമ്പോൾ അവൾക്ക് രോമാഞ്ചമുണ്ടാകും. തൊണ്ടയിടറും. മിഴികൾ നിറഞ്ഞൊഴുകും. ഇങ്ങനെ പോയാൽ അവളുടെ ജീവിതം എന്താകും? വിവാഹം കഴിഞ്ഞാൽ തന്നെ സ്വസ്ഥമായ കുടുംബജീവിതം ഉണ്ടാകുമോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തപിച്ച് കമലാഭായിയും നാളുകൾ നീക്കി. സക്കുവിന് 9 വയസ്സായി. അവളുടെ സൗന്ദര്യം വിശ്രുതമായിരുന്നു. ധാരാളം ആലോചനകൾ വന്നു. 10 വയസ്സിനകം കന്യകയെ വിവാഹം ചെയ്തു കൊടുത്തില്ലെങ്കിൽ ആചാരപ്രകാരം വലിയ തെറ്റാണ്. അതാണ് അന്നത്തെ ആചാരം. അങ്ങനെയിരിക്കെ ഒരാലോചന വന്നു. പെണ്ണ് കാണാൻ ആളെത്തി. അമ്മ സക്കുവിനോട് ഒരുങ്ങാൻ പറഞ്ഞു. എന്തിനാണമ്മേ ഞാൻ ഒരുങ്ങുന്നത്? സക്കു ചോദിച്ചു. നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. പെൺകുട്ടികൾ വളർന്നാൽ വിവാഹം ചെയ്യണം. അതാണ് ശാസ്ത്രം വിധിച്ചിരിക്കുന്നത്. വിവാഹത്തോടെ ജീവിതം ധന്യമാകും. കമലാഭായി അവളിൽ ആഗ്രഹങ്ങളുടെ വിത്ത് വിതച്ചു. സക്കു അത് കേട്ട് ചിരിച്ചു. പിന്നീട് അമ്മയുടെ മുഖത്തു നോക്കി ചോദിച്ചു, ശരിക്കും വിവാഹം സുഖകരമാണോ അമ്മേ? അമ്മയുടെ ജീവിതം സുഖകരമാണോ? എപ്പോഴും വേവലാതിയല്ലേ? മലമൂത്രാദികളും ചോരയും കൃമിയും നിറഞ്ഞ ഈ ശരീരം മറ്റൊരു ശരീരത്തോട് ചേരുക, ഇതിൽ കൂടുതൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന സംഗതി വേറെ എന്തുണ്ട്? അവൾ സ്വപ്നത്തിൽ എന്ന പോലെ തുടർന്നു പറഞ്ഞു. എൻ്റെ വിവാഹം കഴിഞ്ഞു. സാക്ഷാൽ പാണ്ഡുരംഗനാണ് എൻ്റെ മണവാളൻ. അവിടുന്ന് വരും എന്നെ സ്വീകരിക്കാൻ. മകളുടെ വാക്കുകൾ കേട്ട് കമലാഭായിയുടെ ഉള്ളം കിടുങ്ങി. കോപതാപാദികൾ അവരെ വലച്ചു. ചെറുപ്രായത്തിൽ വലിയ വായിലെ വർത്തമാനമൊന്നും എനിക്ക് കേൾക്കണ്ട. മാതാപിതാക്കളെ അനുസരിക്കുന്നതാണ് നന്ന്. അവളുടെ ഒരു വേദാന്തം. വേഗം ഉടുത്തുരുങ്ങി വാ, കമലാഭായി കോപത്തോടെ അവളോട് പറഞ്ഞു. വീർത്തുകെട്ടിയ മുഖവുമായി സക്കു ഒരുങ്ങിച്ചെന്നു. പയ്യന്റെ ചോദ്യങ്ങൾക്കൊന്നും അവൾ മറുപടി പറഞ്ഞില്ല. കണ്ണിൽ നിന്നും കുടുകുടെ കണ്ണീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. എല്ലാവരും വല്ലാതെയായിപ്പോയി. എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി അവർ ആലോചനയിൽ നിന്നും പിൻവലിഞ്ഞു. കല്യാണ ആലോചനകൾ വന്നപ്പോഴൊക്കെ ഇത് പലവട്ടം ആവർത്തിച്ചു. ഇതിനിടയിലാണ് സക്കു വയസ്സറിയിച്ച സംഭവം ഉണ്ടായത്. മാതാപിതാക്കൾ വിഷമത്തിലായി. പെൺകുട്ടികൾ വയസ്സറിയിക്കും മുമ്പേ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ അത് ആചാരവിരുദ്ധവുമാണ്. അങ്ങനെ തീ തിന്നിരിക്കുന്ന വേളയിൽ അയൽ ഗ്രാമത്തിൽ നിന്ന് ഒരാലോചന വന്നു. സിന്ധു ദേശക്കാരനായ ധനികനായ യുവവ്യാപാരി മിദ്രൂ റാവു, സുന്ദരൻ, കുലീന്. ആ ആലോചന മാതാപിതാക്കൾക്കും സ്വീകാര്യമായി. സക്കുവിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് അത്യുത്സാഹത്തോടെ മിദ്രൂ റാവു പെണ്ണ് കാണാനെത്തി. സക്കു, നീ കൊച്ചു പെണ്ണല്ല, ജീവിതം കുട്ടിക്കളിയല്ല. പണ്ടത്തേതുപോലെ തോന്നിയാസം കാണിച്ചാൽ
കമലാഭായി നൊമ്പരം കലർന്ന ദേഷ്യത്തോടെ പറഞ്ഞു. സക്കു ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിന്നു. ഈ ഗ്രാമത്തിൽ നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ എല്ലാം വിവാഹം കഴിഞ്ഞു. ഈശ്വരനായി കൊണ്ടുവന്ന ആലോചനയാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇത്രയും പറഞ്ഞ് കമലാഭായി അടുക്കളയിലേക്ക് പോയി. അമ്മയെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കേണ്ടെന്ന് കരുതി സക്കു ഒന്നും മിണ്ടിയില്ല. അവൾ ഒരുവിധം ഒരുങ്ങി. ഹായ്, ചേച്ചിയെ കണ്ടാൽ ഏത് ചെക്കനാ ഇഷ്ടാവാത്തത്? അയൽവീട്ടിലെ സുന്ദരി സക്കുവിൻ്റെ ഒരുക്കം കണ്ടുകൊണ്ടാണ് വന്നത്. പോ കുട്ടി, എനിക്കിതൊന്നും ഇഷ്ടമല്ല, സക്കു ദേഷ്യത്തോടെ പറഞ്ഞു. പിന്നെന്താ സന്യസിക്കാൻ ആഗ്രഹം? സക്കു സമ്മതത്തിൽ തലകുലുക്കി. അപ്പൊ ഈ വിവാഹം വേണ്ടെന്നാണോ? സുന്ദരി അതിശയപ്പെട്ടു. അതെ, നൊമ്പരപൂർവം സക്കു പറഞ്ഞു. പിന്നെ ആരെയാ വിവാഹം കഴിക്കാൻ ഇഷ്ടം? സുന്ദരി തിരക്കി. പാണ്ഡുരംഗനെ, സക്കു ഹൃദയം പിഴിഞ്ഞെടുക്കും വിധം പറഞ്ഞു. അത് നന്നായി, ഭഗവാനെ കല്യാണം കഴിക്കാനോ? സുന്ദരി ഉറക്കെ പൊട്ടിച്ചിരിച്ചുപോയി. അടുക്കളയിൽ നിന്നും തിടുക്കത്തിലെത്തി കമലാഭായി പറഞ്ഞു, ഇതെന്താ ഇത്ര ബഹളം? ദേ അവരൊക്കെ എത്തിക്കഴിഞ്ഞു. സുന്ദരി, നീ അവളെയും കൊണ്ട് ഉമ്മറത്തേക്ക് വന്നോളൂ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കമലാഭായി ഉമ്മറത്തേക്ക് പോയി. പെണ്ണ് കാണാൻ വന്നവർ ഗംഗാധര റാവുവിനോട് കുശല പ്രശ്നങ്ങൾ ചെയ്തു. മിദ്രു റാവുവിനെ ഗംഗാധര റാവുവിനും കമലാഭായിക്കും നന്നേ പിടിച്ചു. സുമുഖൻ, കരുത്തൻ, സുന്ദരൻ, ധനികൻ, രത്നവ്യാപാരി, ഇതിൽ കൂടുതൽ എന്തു വേണം? വൈകിയാണെങ്കിലും ഇത്രയും നല്ലൊരാലോചന സക്കുവിന് വന്നല്ലോ എന്ന ആശ്വാസമായിരുന്നു മാതാപിതാക്കൾക്ക്. കമലാഭായി സക്കുവിനെ കൊണ്ടുവരാൻ സുന്ദരിയോട് വിളിച്ചു പറഞ്ഞു. സുന്ദരി സക്കുവുമായി ഉമ്മറത്തേക്കുള്ള വാതിലിന് മറവിലെത്തി. അവിടെ നിന്നാൽ ഉമ്മറത്തിരിക്കുന്നവർക്ക് സക്കുവിനെ കാണാം. അതാണ് എൻ്റെ മകൾ, ഗംഗാധര റാവു പറഞ്ഞു. മിദ്രു റാവു തലയുയർത്തി നോക്കി. അയാൾ അക്ഷരാർത്ഥത്തിൽ മിഴിച്ചിരുന്നു പോയി. കൊളുത്തിവെച്ച ദീപം പോലെ പ്രശോഭിക്കുന്ന കന്യക, ഇവൾ ദേവകന്യക തന്നെ. ദല്ലാൾ പറഞ്ഞു കേട്ടതിലും എത്രയോ സൗന്ദര്യം. അയാൾ വളരെ പണിപ്പെട്ടാണ് നോട്ടം പിൻവലിച്ചത്. ഒന്ന് രണ്ട് നിമിഷം കഴിഞ്ഞു. കമലാഭായി സക്കുവിനെയും കൊണ്ട് പോകാൻ സുന്ദരിക്ക് ആംഗ്യം നൽകി. സക്കു എന്തെങ്കിലും പറഞ്ഞാലോ എന്ന ഭയമായിരുന്നു അമ്മയ്ക്ക്. മിദ്രു റാവുവിന് മനസ്സടക്കാൻ ഏറെ പണിപ്പെടേണ്ടി വന്നു. അയാളുടെ മുഖഭാവത്തിൽ നിന്ന് സക്കുവിനെ ചെക്കന് ഇഷ്ടമായി എന്ന് മാതാപിതാക്കൾക്ക് ഉറപ്പായി. മിദ്രു റാവുവിൻ്റെ നിർബന്ധപ്രകാരം ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം ഉറപ്പിച്ചു. മറ്റാരെങ്കിലും സക്കുവിനെ കണ്ടാൽ തനിക്ക് അവൾ നഷ്ടപ്പെടുമെന്ന് അയാൾ ഭയന്നു. ആരാണ് ഈ സുന്ദരിയെ വേണ്ടെന്ന് വിചാരിക്കുക? അതായിരുന്നു അയാളുടെ ചിന്ത. കതിർമണ്ഡപം ഒരുങ്ങി. അതിഗംഭീരമായ വാദ്യഘോഷം കമലാഭായി പ്രത്യേകം ഏർപ്പെട്ട് ചെയ്യിച്ചിരുന്നു. സക്കു ഉറക്ക നാമം ജപിക്കുകയോ മറ്റോ ചെയ്താൽ അത് ആരുടെയും ശ്രദ്ധയിൽപ്പെടരുത്. അതായിരുന്നു ഉദ്ദേശം. വിവാഹക്രിയകളൊക്കെ മംഗളകരമായി അവസാനിച്ചു. വധുവിനെ കൊണ്ടുപോകാനായി പല്ലക്കൊരുങ്ങി. സമ്പ്രദായമനുസരിച്ച് വധു സ്വമാതാവിനൊപ്പം വരൻ്റെ ഗൃഹത്തിലേക്ക് പല്ലക്കിൽ പോകണം. പല്ലക്കിനു മുന്നിൽ അലങ്കരിച്ച കുതിരപ്പുറത്ത് വരൻ സഞ്ചരിക്കും. വധുവിനെ ഭർതൃഗൃഹത്തിൽ ഏൽപ്പിച്ച ശേഷം അവർക്ക് മടങ്ങാം. അതാണ് ചടങ്ങ്. വിവാഹസംഘം യാത്ര പുറപ്പെട്ടു. പല്ലക്കിൻ്റെ കിളിവാതിൽ തുറന്ന് സക്കു തല പുറത്തേക്കിട്ടു. അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. വഴിയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളെ നോക്കി, പാറിപ്പറക്കുന്ന പക്ഷികളെ നോക്കി കാതരമായി അവൾ പറഞ്ഞു, നിങ്ങളുടൻ പണ്ഡരീപുരത്ത് പോകണേ. എൻ്റെ പ്രാണനാഥനോട് പറയണേ, ഞാൻ ഇത്ര നാൾ കാത്തിരുന്നു, ഇതാ ഇപ്പോൾ ഇവരൊക്കെ എന്നെ ബന്ധിച്ചു കൊണ്ടുപോകുന്നു. എനിക്ക് അവിടുത്തെ തൃപ്പാദമല്ലാതെ മറ്റൊരാശ്രയമില്ലെന്ന് പറയണേ. അവിടുത്തെ ഓർത്ത് വിരഹം താങ്ങാനാവാതെ ഞാൻ നീറി നീറി മരിക്കുകയാണെന്ന് പറയണേ. കുയിൽനാഥം പോലുള്ള മധുര ശബ്ദം കേട്ട് മിദ്രു റാവു കുതിരപ്പുറത്തു നിന്നും തിരിഞ്ഞു നോക്കി. എത്ര സുന്ദരമായ ശബ്ദം! ആ സുന്ദരിയുടെ ശബ്ദം എങ്ങനെ ഇത്ര മധുരമാകാതിരിക്കും? മിദ്രു റാവു തിരിഞ്ഞു നോക്കുന്നത് കണ്ട് കമലാഭായിയുടെ ഉള്ളു കാളിപ്പോയി. സക്കു പറഞ്ഞത് വരൻ കേട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? സക്കു തലയകത്തിടും, കാറ്റുകൊണ്ടാൽ തൊണ്ടയടയും. കമലാഭായി സക്കുവിനെ ബലമായി പിടിച്ചു വലിച്ചു. പല്ലക്കിൻ്റെ കിളിവാതിലടച്ചു. സന്ധ്യയ്ക്ക് മുമ്പേ അവർ വരൻ്റെ ഗൃഹത്തിലെത്തി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വധൂജനങ്ങൾ മടങ്ങി. സന്ധ്യയായി. സക്കു മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല. ലജ്ജമൂലമാണെന്ന് മിദ്രു റാവു കരുതി. മിദ്രു റാവു മെല്ലെ മുറിയിലേക്ക് ചെന്നു. അയാൾ നിലവിളക്കിൻ്റെ തിരിനീട്ടി. തൽപ്പത്തിൽ ധ്യാനനിഷ്ഠയായിരിക്കുന്ന സക്കു.
മിദ്രുറാവു ആദ്യം തെല്ലു പരിഭ്രമിച്ചു. അയാൾ മെല്ലെ ശബ്ദമുണ്ടാക്കി. ധ്യാനരസത്തിൽ അണ്ടുപോയ സക്കു അതറിഞ്ഞില്ല. അയാൾ മടിച്ചു മടിച്ച് സക്കുവിനെ മെല്ലെ തട്ടി വിളിച്ചു.